നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. 21-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റിവ്യൂ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. 21-ാം നൂറ്റാണ്ടെന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള അരുൺ ഗോപിയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യ സിനിമയായിട്ടുള്ള രാമലീല ഇവിടെ വലിയ വിജയമായി മാറിയിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ ആദ്യം എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോവൻ കഥാപശ്ചാത്തലത്തിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഗോവയിൽ ജീവിക്കുന്ന അപ്പു എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് പ്രണവ് മോഹൻലാൽ വരുന്നു. പ്രണവിന്റെ അച്ഛനായിട്ട് അല്ലെങ്കിൽ അപ്പുവിന്റെ അച്ഛനായിട്ട് നമ്മുടെ ബാവ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് മനോജ് കെ ജയൻ വരുന്നു. ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ്. പക്ഷേ ബാവ അവിടുത്തെ ഒരു കൊട്ടേഷൻ സംഘത്തിലെ അംഗമായിരുന്നു. അതിനുശേഷം കൊട്ടേഷൻ ഒക്കെ വിട്ട് അദ്ദേഹം ഒരു റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്. അതിൻ്റെ അകത്ത് ഷാജോൺ ഒരു ഗുണ്ടയൊക്കെ ആയിട്ട് വരുന്നു. ആദ്യ പകുതിയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ആദ്യ പകുതിക്കകത്ത് കുറച്ച് പ്രണയവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ലോ മൂഡിൽ പോകുന്ന സിനിമയാണ്. കാര്യമായിട്ട് അങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ആ സിനിമയ്ക്കകത്ത് ആദ്യ പകുതിയിൽ കാണാനില്ലായിരുന്നു. കുറച്ച് അദ്ദേഹം കടലിലൂടെ ഇങ്ങനെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ രസകരമായിട്ട് തോന്നി. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ സിനിമ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പ്രണവിന്റെ ഒരു വലിയ പ്രകടനമൊന്നും ആദ്യ പകുതിയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ലായിരുന്നു. അദ്ദേഹം ആദി എന്ന് പറഞ്ഞ സിനിമയേക്കാൾ കുറച്ചുകൂടെ മോശമായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അഭിനയ പ്രകടനവും ഡയലോഗ് ഡെലിവറിയും അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. സിനിമയുടെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ആദ്യ പകുതിയുടെ ഇന്റർവെല്ലിൽ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും കൊണ്ടുവരുന്നു. അതിനുശേഷം സിനിമ കുറച്ചുകൂടെ ഒന്ന് സ്ലോ ആയിട്ട് പോകുന്നു. പിന്നീട് ഒരു 10-20 മിനിറ്റോളം ഭയങ്കര ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആ സമയത്തൊന്നും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒന്നും സിനിമയ്ക്കകത്ത് കാണാനില്ലായിരുന്നു. കുറച്ച് ആവറേജ് ആയിട്ടുള്ള കുറെ മൂവ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. പിന്നെ പ്രണവിന്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ നന്നായിരുന്നു. ട്രെയിനിന്റെ അകത്തുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിലെ ഭാഗത്തുള്ളത് നന്നായിരുന്നു. പുറത്തു പോകുന്ന സമയത്ത് കുറച്ച് VFX കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊന്നും അങ്ങോട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയില്ല. താരങ്ങളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ പ്രണവായാലും നായികയായാലും മനോജ് കെ ജയനായാലും അതിൽ വന്നുപോയിട്ടുള്ള താരങ്ങൾക്കൊന്നും കാര്യമായിട്ട് അങ്ങനെ ഒരു വലിയ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് തോന്നുന്നു തിരക്കഥയുടെ ഒരു പോരായ്മ തന്നെയാണ്. ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കുറച്ചൊരു എന്താ പറയുക, ആ സിനിമയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട് ചളി ഡയലോഗ് അടിക്കല്ലേ എന്നുള്ളത്, ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ടെക്നിക്കൽ വശങ്ങളിലൊക്കെ കിടക്കുകയാണെങ്കിൽ ഗോവൻ കാഴ്ചകളൊക്കെ നന്നായിരുന്നു. നല്ല രസകരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഐക്യു മീഡിയ മലയാളം ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 2.25/5 ആണ്. ഇത് നമ്മളുടെ ഒരു ജോലിയാണ്, അതുകൊണ്ടാണ് നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒരിക്കലും ഇത് ഡീഗ്രേഡിംഗ് അല്ല, ഒരു തരത്തിലും വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.